हाय फ्रेंड्स वेलकम बैक टू माय चैनल इत कलपेम मनस इन नाम उन्द्र नमें स्वंत एलियु एके नाम अंपी इन षेर इतर को मुनेंज विसल कुर वेवीच नाटिल एलिय मुनेंज पर उप्पुम कुरुमुळकुम मञ्ञळ्पोडियും इट्ट वेविच्चेडुत्तिरिक्कुन्न मुळनञ്ചാണിത് ബാക്കി എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് നാല് പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതി ഫ്ലേവറിന് ആവശ്യമായ കറിവേപ്പില ഇഷ്ടമുള്ള അളവിൽ കറിവേപ്പില എടുക്കാം 1/2 ടീസ്പൂൺ മുളകുപൊടി काल टीस्पून मंजलपुड़ी रंड टीस्पून मल्लिपुड़ी अर टीस्पून कुरुमुळकुपुड़ी अर टीस्पून गरम मसाला नम्मल पादि वेविच्च वेच्च एल्ल बाकी रेडी आक्कान वेंडी ओरु कुक्कर वेच्चु चूडायप्पो एण्ण ओळिच्च कोडुत्तिट्टुंड एण्ण चूडायि वरुम्पो अतिलेक्क सवाळ इट्ट वयट्टुक ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം അതുപോലെ തന്നെ കലക്കി കൊടുക്കുക സവാളയും വെളുത്തുള്ളിയും पचमुक नोले वहन वो नमें पड़ी ईटम्स आड मलपुड़ी मुलगपुड़ी मुलगपुड़ी मलपुड़ी नाम मिक्स कुरमुगुपुड़ी मजलपुड़ी आड മഞ്ഞൾപ്പൊടി നമ്മൾ കപ്പയിലും അതുപോലെ തന്നെ എല്ല് വേവിച്ചപ്പോഴും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനെ അനുസരിച്ച് മഞ്ഞൾപ്പൊടി എടുത്താൽ മതി പൊടി ഐറ്റംസ് നല്ലതുപോലെ മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പാതി വേവിച്ച് വെച്ച മുളനെഞ്ച് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക എല്ലും മസാലയും നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തു ഇതിലേക്ക് അവസാനം മാത്രമേ നമ്മൾ എടുത്തു വെച്ച ഗരം മസാല ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോ ഗരം മസാല ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തു ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് രണ്ട് വിസിൽ കൂടി എല്ലും കപ്പയ്ക്കും ആവശ്യമായ കപ്പ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തിരിക്കുന്നതാണ് ഇത് ഇത് 2 കിലോ കപ്പയുണ്ട് കപ്പയിലേക്ക് ആവശ്യമായ അര മുറി തേങ്ങ ചിരകിയത് 3 പച്ചമുളക് ഒരു 10 ചുവന്നുള്ളി ഇനി കപ്പയ്ക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കി എടുക്കാം അതിനായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചിരകിയത് പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി ഒരു അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് ഒതുക്കി എടുക്കണം തേങ്ങയും ബാക്കി ഐറ്റംസും ഒതുക്കി എടുത്തിട്ടുണ്ട് എല്ല് ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് അതിന് ചാറ അല്പം കൂടുതലുണ്ട് അത് കുഴപ്പമില്ല എല്ലിന് ചാറ അല്പം ആവശ്യമുള്ളതാണ് ഇനി നമുക്ക് എല്ലും കപ്പയും കൂടി മിക്സ് ചെയ്യാം
എല്ലും കപ്പയും കൂടി മിക്സ് ചെയ്യാനായിട്ട് ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ ഒരു കലത്തിലാണ് ഇത് മിക്സ് ചെയ്യുന്നത് ഇപ്പോ കാലം മാറിയതുകൊണ്ട് ഒരു ഉരുളിയിലാണ് ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ആദ്യമേ തന്നെ കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കപ്പ ആദ്യമേ ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് ഇനി വേവിച്ച് വെച്ച എല്ല് എല്ലൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി വീണ്ടും കപ്പ അരപ്പിടുക വീണ്ടും എല്ല് ഇട്ട് കൊടുക്കുക ഇനി ബാക്കിയുള്ള എല്ല് വേവിച്ചതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു കൊടുക്കാം കപ്പയും എല്ലും അരപ്പും നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിലേക്ക് ഞാൻ അല്പം കറിവേപ്പില ഇട്ടു കറിവേപ്പിലയുടെ ഫ്ലേവർ അല്പം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം അപ്പൊ അതനുസരിച്ച് കറിവേപ്പില ഇടുക ഇനി ഇതൊന്ന് മൂടി വെച്ച് മുകളിൽ ആവി വരുന്നവരെ ഒന്നുകൂടി ഒന്ന് സ്റ്റവിൽ വെക്കണം അപ്പൊ നമുക്ക് സ്റ്റവിൽ വെച്ച് ഒന്ന് ആവി കയറ്റാം അടച്ചു വെച്ചിട്ടൊരു 4-5 മിനിറ്റ് ആയി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ആവി വന്നോന്ന് ആവി വന്നു ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി എല്ലും കപ്പയും ഉണ്ടാക്കുന്നതിലെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇത് ശരിക്കും ഇളക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതിനായി ഒരു ബലമുള്ള തടിക്കയ്യിൽ വേണം യൂസ് ചെയ്യാൻ സാധാരണ നമ്മുടെ സ്റ്റീലിന്റെ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒടിഞ്ഞു പോയിന്നിരിക്കും അപ്പൊ തടിക്കയ്യിൽ വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അമ്മയാണ് അതിസാഹസികമായി നമ്മുടെ എല്ലും കപ്പയും ഇളക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളിത് മൂടി വെക്കുമ്പോൾ ആവി കയറാൻ വേണ്ടി മൂടി വെക്കുമ്പോൾ അടുക്കി പിടിക്കാതെ നമ്മൾ സൂക്ഷിക്കണം എല്ലും കപ്പയും നല്ലതുപോലെ മിക്സ് ചെയ്തു കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ഇട്ട് കൊടുത്തു കറിവേപ്പിലയുടെ ഫ്ലേവർ ഇതിന്റെ കൂടെ വമ്പൻ ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ചിലര് മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കും പക്ഷെ ആ മല്ലിയിലേക്കൊന്നും നമ്മുടെ കറക്റ്റ് എല്ലും കപ്പയുടെയും ടേസ്റ്റ് വരില്ല അതിന് ഈ കറിവേപ്പില തന്നെ വേണം അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇടുക്കി കോട്ടയത്തെ പല ഭാഗത്തൊക്കെ നമ്മുടെ എല്ലും കപ്പയും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണ് എന്തെങ്കിലും പരിപാടി ഉള്ളപ്പോൾ അതിന്റെ തലേന്ന് എല്ലും കപ്പ ഇല്ലാതെ ഒരു പരിപാടി ഇല്ല അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ